ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം പുഞ്ചിരിക്കുന്ന തങ്ങളും മതേതരമെന്ന മൊഴിയുമായി നെഹ്റു പറഞ്ഞ ആ കുതിര പായുകയാണ് കുതിരയ്ക്ക് പക്ഷേ പഴയ ഉഷാറില്ല പണ്ടേ പോലെ ഓടാനാകാത്തതുകൊണ്ടാണോ ആവോ കുതിരമേലെ കോണി തീവ്രപക്ഷക്കാരുടെ ഇടയിലേക്ക് നീട്ടിനോക്കുകയാണ് എം സി ഇബ്രാഹിം എന്ന ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് ഡി പി ഐയുടെ വേദി പങ്കിട്ടത് യാദൃശികമാണെന്ന് നിരീക്ഷിക്കാനാകില്ല ഹക്കും ബാത്തിലും തിരിച്ച് ലീഗിനെ ആത്മീയതയും സമാധാനവും മുഖമുദ്രയാക്കി നീക്കാൻ സഹായിച്ചിരുന്ന പ്രമുഖ പണ്ഡിത സഭയുമായി അതായത് സമസ്തയുമായി മൊഴിചൊല്ലലിൻ്റെ വക്കിൽ തുടരുമ്പോഴാണ് ലീഗിൻ്റെ ഈ കടും കൈ ഇത് ഇന്ന് തുടങ്ങിയതല്ല പണ്ടൊരു എലക്ഷൻ കാലത്ത് നമസ്കരിക്കുന്ന മുഹമ്മദ് ഷാജിയെ പരിചയപ്പെടുത്തിയ നോട്ടീസ് അടക്കം ഓർമ്മയിലുണ്ട് പാലക്കാട് ജയത്തിനു ശേഷം എസ് ഡി പി ഐയും മതരാഷ്ട്രവാദികളും ആഹ്ലാദ പ്രകടനം നടത്തിയതും വടകരയിലെയും നാദാപുരത്തെയും പഴയ പഴയകാലവുമൊക്കെ ഓർമ്മശക്തി പരിഹസിക്കാത്തവരുടെ മനസ്സിലുണ്ട് കാര്യം കഴിഞ്ഞ് തലാക്കും ആവശ്യം വരുമ്പോൾ നിക്കാഹുമായി ലീഗിനൊപ്പം കൂടുന്ന കോൺഗ്രസ് സമീപനവും ഇതോടൊപ്പം കൂട്ടി വായിക്കണം ആങ്ങളെയും പെങ്ങളും ആ പതിവ് തുടരുന്നതും വയനാട്ടിൽ നാം കാണുന്നു ജോലി തീരെത്തീരെ ജോലിക്കാരൻ ദൂരെ ദൂരെ എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഈ തീവ്ര വ്യതിയാനം അവഗണിക്കാനാകുമോ എന്ന ചോദ്യത്തോടെ ന്യൂസ് ആൻഡ് ന്യൂസ് ആരംഭിക്കുന്നു നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ പി വസീഫ് സി പി ഐ എം നേതാവ് അഡ്വക്കേറ്റ് പി എസ് സലിം കോൺഗ്രസ് നേതാവ് ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ജേക്കബ് ജോർജ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിലുള്ളത് ആദ്യം കോൺഗ്രസ് നേതാവും കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് പി എസ് സലീമിലേക്ക് ശ്രീ പി എസ് സലീം ലീഗ് ഇങ്ങനെ വഴിവിഴച്ച് പോയോ എന്നൊരു സംശയം ഉണ്ടോ കോൺഗ്രസിൽ അല്ല പോയോ എന്ന ചോദ്യത്തിന് അതിംഷാദിന്റെ ഒരു വല്ലാത്ത നീട്ട് എനിക്ക് ആദ്യത്തെ ഒരു സംശയം അതാണ് കേരളത്തിൽ സമകാലിക രാഷ്ട്രീയത്തിൽ ആരും ചർച്ച ചെയ്യാത്ത ഒരു പുതിയ ചോദ്യം എന്താണ് ലീഗിന്റെ പ്രശ്നം അല്ലെങ്കിൽ ലീഗിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലുണ്ടായ ഒരു വ്യതിയാനത്തിന്റെ കാരണം എന്താണ് ആറുമാസം മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാ എം വി ഗോവിന്ദൻ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് മതനിരപേക്ഷ നിലപാടാണെന്ന് കേരളീയ സമൂഹത്തിന് മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത് അതല്ലെങ്കിൽ ആ വാക്കുകളിൽ വന്ന വ്യതിയാനം അപ്പൊ അജിംഷാദ് ചോദിച്ചത് ലീഗങ്ങ് വല്ലാതെ പോയോ എന്ന് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം അത് കേരളത്തിൽ മതേതര ജനാധിപത്യ ശക്തികൾ പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ വേണമെങ്കിൽ ചേലക്കരയും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞാൽ ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ അതിശക്തമായ സാങ്കത്യം തെളിയിച്ച ഒരു കാലത്താണ് പാലക്കാട് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും വയനാട്ടിൽ അപ്രസക്തമാവുകയും ചേലക്കരയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് പന്ത്രീരായിരത്തിലേക്ക് മാറുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് അത് കേരളീയ സമൂഹത്തിൽ എല്ലാ കാലത്തേക്കാൾ കൂടുതൽ തിളക്കമുള്ള നിലപാടായി മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ മുസ്ലിം ലീഗ് അങ്ങ് വല്ലാതെ വഴിവിളച്ചു പോയോ എന്നുള്ള ആ ചോദ്യത്തിന്റെ പാലക്കാട്ടെ ആഹ്ലാദ പ്രകടനം ആണ് ആദ്യം നടത്തിയത് വിക്ടോറിയ കോളേജിന് മുന്നിൽ അല്ല അജിത് ഷാദ് ഞാൻ ചോദിക്കട്ടെ എസ് ഡി പി ഐ പ്രകടനം നടത്തുകയോ ആർ എസ് എസ് പ്രകടനം നടത്തുകയോ അതല്ലെങ്കിൽ കേരളത്തിൽ വേറെ ഏതെങ്കിലും പാർട്ടി പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് കേരളത്തിൽ യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ പ്രശ്നമല്ല പാലക്കാട് ആണെങ്കിലും നിലപാട് എം സി ഇബ്രാഹിം വടകര എന്ന നേതാവ് പോയതോ അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമാണ് അല്ല അതിന്റെ അതിന്റെയൊക്കെ മറുപടി വന്നല്ലോ ഞാൻ പറ നിങ്ങൾ പറഞ്ഞിങ്ങനെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം എവിടെയെങ്കിലും കണ്ടെങ്കിൽ അത് കേരളത്തിൽ മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള ഒരായുധമായി ഉപയോഗിക്കുന്നതിന്റെ അതിന്റെ ഒരു അനിവാര്യതയാണ് എനിക്ക് ബോധ്യപ്പെടാത്തത് അതുകൊണ്ടാണോ സ്വീകരണ ചടങ്ങിൽ പോലും അവരെ വിളിക്കാതിരുന്നതും അവര് പിണക്കം നടിച്ചു പോയതും അത് ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് ഇന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് സ്വീകരണം എന്ത് സ്വീകരണം എവിടെയാണ് ലീഗ് എന്ന് പറയാൻ കഴിയുമോ വിമാ വിമാനത്താവളങ്ങളിൽ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വന്നാൽ അവിടെ പോവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വീകരണ സമ്മേളനമായി നിങ്ങൾ കാണുകയും നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആരുണ്ട് ആരില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ആരൊക്കെ പോകാതിരുന്നിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ അല്ല ഞാൻ ഞാൻ ഈ വയനാട് പാർലമെന്റ് ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ രാജ്യം എന്നുള്ള ജനറൽ സെക്രട്ടറിയാണ് ഞാൻ എനിക്ക് കൃത്യമായിട്ടറിയാം രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും എ ഐ സി സി പ്രസിഡന്റ് ആണെങ്കിലും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെങ്കിലും വിമാനത്താവളത്തിൽ വരുമ്പോൾ ചുമതലപ്പെടുത്തുന്ന ആരെങ്കിലും പോയി അവിടെ കാത്തു നിൽക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം കൊടുക്കുക എന്ന പരിപാടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പരിപാടി ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല ഇത് അവിടെ പോവുകയും പോകാതിരിക്കുകയും ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെയും സൗകര്യവും നമുക്ക് എല്ലാവരുടെയും നിലപാടുകളൊന്നും അറിഞ്ഞതിന് ശേഷം നമുക്ക് വരാം തർക്കത്തിലേക്ക് ശ്രീ വസീഫ് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ എസ് ഡി പിയുമായി ലീഗിന് ഒരു ബന്ധമില്ല യാദർശികമായി ഒന്നോ രണ്ടോ പേർ പോകുന്നു ഒന്നോ രണ്ടോ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ലീഗിന് ഒരു വ്യതിയാനവും സംഭവിച്ചില്ല അത് വെച്ചുകൊണ്ട് നിങ്ങൾ വെള്ളം തിളപ്പിക്കേണ്ട അതങ്ങ് വാങ്ങി വെച്ചേരെന്നാണ് പി എസ് സലീമും കോൺഗ്രസും പറയുന്നത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലീഗ് എടുക്കുന്ന ചില സമീപനങ്ങളെ സമീപനങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് ഗോവിന്ദമാഷ് പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ലീഗ് പൊതുവേ അങ്ങനെ ഒരു പൂർണ്ണമായും വർഗീയ പാർട്ടിയാണ് എന്നുള്ളൊരു നിലപാടൊന്നും നമുക്കില്ല ലീഗ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്ത് നിലപാടെടുക്കാനും മടിയില്ലാത്തൊരു പാർട്ടിയാണ് അതാ ലീഗ് അല്ലാതെ ലീഗിന് എന്തോ വിശ്വാസികളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നൊക്കെ കരുതുന്നത് തെറ്റാണ് ലീഗിന് തുടർച്ചയായി ഭരണം കിട്ടാതെ വരുന്ന ഭരണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ആലോചനയാണ് ലീഗ് നടത്തുന്നത് ആ ആലോചനയിലാണ് ജമായത്ത് ഇസ്ലാമിയെ അവർ കൂടെ കൂട്ടുന്നത് ആ ആലോചനയിലാണ് എസ് ഡി പി ഐയെ കൂടി കൂട്ടിയാൽ തെറ്റില്ല എന്നവര് കരുതുന്നത് കൊണ്ടോട്ടിയിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നല്ലോ എസ് ഡി പി ഐയുമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചർച്ച നടത്തിയത് നമ്മൾ മറന്നു പോയോ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഈ നാട്ടിൽ ചാനലുകളിലൂടെ ഒക്കെ നമ്മൾ കണ്ടു അതേ കൊണ്ടോട്ടിയിൽ അതേ കൊണ്ടോട്ടിയിൽ ആർ എസ് എസുകാർക്ക് ആർ ആർ എസ് എസ് ആർ എസ് എസ് അതേ കൊണ്ടോട്ടിയിൽ നാരങ്ങാവെള്ളം കളക്കി കൊടുക്കാൻ ഇവർ മടി കാണിച്ചില്ല അതേ കൊണ്ടോട്ടിക്ക് പരിസരത്തുള്ള കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റിലേക്ക് ആർ എസ് എസിൻ്റെ നോമിനിയായി ഇവിടെ ഇരിക്കുന്ന ചാൻസലർ നോമിനേറ്റ് ചെയ്ത ഈ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളെ അവിടെ ഇരുത്താൻ ഇവർക്ക് മടിയുണ്ടായിട്ടില്ല കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള എൻ കരീം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ് ദേശീയ ഭാരവാഹിയാണ് ഈ എൻ എ കരീമിൻ്റെ പേര് ഗവർണർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഗവർണർക്ക് എവിടുന്നെങ്കിലും കിട്ടുന്നൊരു പേരല്ലോ അത്രയും വലിയ പണ്ഡിതനൊന്നുമല്ലോ എൻ എ കരീം അങ്ങനെ കിട്ടിയ പേരല്ലോ കൊണ്ടോട്ടിയിലെ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയെ കിട്ടുന്നത് എങ്ങനെയാണ് ടി പി എം ഷാഹിർ എന്ന് പറയുന്ന എം എൽ എ ആയിരുന്ന ടി പി എം ഷാഹിറിൻ്റെ മകൻ ടി പി എം ഹാഷിർ എങ്ങനെയാണോ ഈ സെനറ്റിലേക്ക് ഗവർണറുടെ നോമിനിയായി വരുന്നത് ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന പേരുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം ആർ എസ് എസുമായിട്ടും മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നുണ്ട് സന്ധി ചെയ്യുന്നുണ്ട് അതേ മുസ്ലിം ലീഗ് ഒരു വശത്ത് എസ് ഡി പി ഐയെയും ജമാത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങൾ വെച്ചാ പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ആരുമായും ഞങ്ങൾ കൂടും എന്നുള്ളതാണ് ലീഗിൻ്റെ ലൈൻ അതാ ലീഗിൻ്റെ നിലപാട് അതാണ് അവരുടെ ഡിപ്ലോമസി എന്ന് അവർ പറയുന്നത് ആ നിലപാട് അവർ ഉയർത്തിപ്പിടിക്കുന്നിടത്തോളം കാലം അവരെ വിമർശിക്കും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ഞങ്ങൾ വിമർശിക്കും അത് വിമർശിക്കുമ്പോൾ എന്തൊരു പ്രയാസത്തോടു കൂടി അവർ പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ആത്മീയ ആചാര്യനാണ് എന്ന് മുസ്ലിം ലീഗിലെ മുസ്ലിം ജനവിഭാഗത്തിലെ എല്ലാ ജനവി ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു അല്ലേ അല്ല അത് നമ്മൾ അന്വേഷിക്കേണ്ട പഠിക്കേണ്ട ഒരു വിഷയമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി പൊളിറ്റിക്കൽ ആസ് എ പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹത്തെ ആളുകൾ ബഹുമാനിക്കും ചിലപ്പോൾ പരിഗണന കൊടുക്കുകയും ചെയ്യണം അത് അതുപോലെ തന്നെ സമസ്തയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്കും സമസ്ത വിഭാഗത്തിലെ ആ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം ജനവിഭാഗം ഇതിന് അംഗീകരിക്കുന്നുണ്ട് ഇപ്പൊ ഇവര് കൂടെ കൂട്ടുന്ന ജമായത്ത് ഇസ്ലാമിക്ക് എന്താണ് ഈ തങ്ങളെക്കുറിച്ചുള്ള നിലപാടുണ്ടാവുക ആത്മീയ ആചാര്യനായി ജമായത്ത് ഇസ്ലാമിക്കാർ അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ മുസ്ലിം സമുദായത്തിലൊരു ഇവര് ഈ തങ്ങളെ അതേപോലെ അംഗീകരിക്കുന്നുണ്ടോ നമ്മൾ അതെ പി എം എ സലാം അടക്കമുള്ളവർ ഇപ്പോൾ പി എം എ സലാം ഇടക്കിടക്ക് ഈ ഒരു കുത്തല് കുത്തുന്നത് ജിഫ്രി തങ്ങളെയും അവരുടെ കൂടെ നിൽക്കുന്നവരെയും ഈ സമസ്തയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരെയും ഒക്കെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് ആ ജി ആ പി എം എ സലാമിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന നിരവധി മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള തങ്ങളെ ആത്മീയ ആചാര്യനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ പോട്ടെ പി എം എ സലാം അംഗീകരിക്കോ ആത്മീയ ആചാര്യനായിട്ട് ഈ തങ്ങളെ അംഗീകരിക്കില്ല അതിന് അപ്പോൾ ഞങ്ങൾ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതപരമായ നിലപാടിനെയോ കുറിച്ചൊന്നുമല്ല സമസ്തയുടെ ഒരു വിഭാഗം ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ ചർച്ചയിൽ അതുകൂടി വെക്കുന്നുണ്ട് സമസ്തയിലെ സമസ്തയുടെ പ്രബല വിഭാഗം അതിൻ്റെ പണ്ഡിത സഭ എന്താണ് ഈ തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം അദ്ദേഹത്തിന് മതപരമായ പാണ്ഡിത്യമില്ല ഈ പറയുന്ന തരത്തിൽ എല്ലായിടത്തും ഖാദിയാവാനും അതിൻ്റെ എത്താനും ഒക്കെയുള്ള മുൻകാല തങ്ങന്മാരെ പോലെയുള്ള പാണ്ഡിത്യം ഇല്ല എന്നുള്ള നിലപാടും ആശയ പ്രചാരണമൊക്കെയാണല്ലോ അവർ നടത്തുന്നത് അതിൻ്റെ അത് വേണം എന്ന് അവരുടെ ഭാഗം പറയുകയാണ് ഞങ്ങളുടെ ഭാഗമല്ല ഞങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരനായ തങ്ങളെയാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത് വിമർശിക്കുന്നത് അത് സ്വാഭാവികമാണ് ഈ രാഷ്ട്രീയക്കാരനായ തങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു മുസ്ലിം ലീഗിൻ്റെ ഒരു കൂട്ടുകക്ഷിയായി എസ് ഡി പി ഐയേയും ജമായത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടുന്നു ഇത് എതിർക്കേണ്ടതാണ് ഇത് ഈ സമൂഹത്തിന് അപകടമുണ്ടാക്കും അതോടൊപ്പം തന്നെ തങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞോ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ചാൻസലർ നോമിനേറ്റ് ചെയ്യപ്പ ചെയ്ത നാലോളം സെനറ്റ് അംഗങ്ങൾ മുസ്ലിം ലീഗുകാരാണ് അവരെ പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു പല മാധ്യമപ്രവർത്തകരും അതിനെക്കുറിച്ചൊരു അക്ഷരവും വേണ്ടിയിട്ടില്ല അപ്പൊ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആർ എസ് എസിന്റെ നോമിനിയായിട്ടുള്ള ഈ ചാൻസലറുമായി ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂട്ടുകൂടാനും അതോടൊപ്പം ഭാവിയിലും ഇനിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ എസ് ഡി പിയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും കൂട്ട് വേണം എന്നും ഉള്ള നിലക്ക് ഇവര് നിലപാട് അല്ലെങ്കിൽ അനിശ്ചിതത്വമുള്ള സമയത്ത് നമസ്കരിക്കുന്ന മുസ്ലിമായ ഷാജി എന്ന ഞാൻ അതെ അത് ആ നോട്ടീസിനെ കുറിച്ചുമൊക്കെ കോടതിയിൽ അദ്ദേഹത്തി കോടതി തന്നെ കണ്ടെത്തിയതാണല്ലോ കെ എം ഷാജിയുടെ ഒക്കെ നിലപാട് കെ എം ഷാജി ഈ കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച് നമുക്കറിയാമല്ലോ മതമാണ് 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 പ്രശ്നം എന്ന് പച്ചക്ക് പ്രസംഗിക്കുക ഈ തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വവും ഒക്കെ സ്റ്റേജിലിരിക്കുക അപ്പം ഇവിടെ എന്താ പ്രശ്നം തരാതരം മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവര് നിലപാട് സ്വീകരിക്കുന്നു അത് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ ചില നേതൃത്വത്തിന്റെ പിശകാണ് അത് തെറ്റാണ് അതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ തരാതരം ഇവർ വർഗീയതയെ പരിപോഷിപ്പിച്ചുകൊണ്ട് വൈകാരികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഇടതുപക്ഷത്തെ തകർത്ത് തങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ എന്ത് മാർഗവും സ്വീകരിക്കും എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കില്ലേ ആ വിമർശനമേ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ ഞങ്ങൾ മുന്നോട്ട് വെച്ചതിനേക്കാൾ കടുത്ത ഭാഷയിൽ ഇവരോട് എതിർപ്പുണ്ട് ഈ കോൺഗ്രസ്സിന് എന്നുള്ളതാണ് നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ പച്ചയോട് അലർജി കാണിക്കുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇവളെടുക്കുന്ന നിലപാടിനെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പ്രിയങ്കയും രാഹുലും പച്ചയോട് തന്നെ അലർജി കാണിക്കുക കാരണം അത് രാജ്യത്ത് ഉണ്ടാക്കുന്ന പൊതുബോധത്തോട് ചേർന്ന് നിൽക്കലാണ് ഞങ്ങൾ ആ പൊതുബോധത്തിൻ്റെ പിന്നിൽ പിന്നിൽ അണിനിരക്കുന്നവരല്ല ഞങ്ങൾ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവരാണ് ഞങ്ങൾ ആർ എസ് എസിനെയും അതോടൊപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഒക്കെ എതിർക്കണം എന്ന നിലപാട് ഈ യഥാർത്ഥത്തിൽ പ്രിയങ്കയിലും രാഹുലിലും മാത്രം നിൽക്കുന്നതല്ല കാരണം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് യു ഡി എഫിന്റെ കൊടികൾക്കൊപ്പം പാകിസ്ഥാന്റെ കൊടിയെന്ന് പറഞ്ഞുകൊണ്ട് അഴിച്ചുവിട്ടു ലീഗിന്റെ കൊടി അങ്ങനെ ലീഗുകാരൻ ലീഗ് നേതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒക്കെ നമ്മുടെ ഓർമ്മ പദങ്ങളിലുണ്ട് അതൊക്കെ അവിടെ നിക്കട്ടെ അപ്പോ താഴെ തട്ടുമുതലേ അതുണ്ട് അതവിടെ നിൽക്കട്ടെ ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ ദൈവത്തിനുള്ളത് ദൈവത്തിന് സീസറിനുള്ളത് സീസറിന് ഈ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തിയുള്ള രീതി ഭൂഷണമല്ല ലീഗ് കാലിയായിരിക്കുകയും മത എന്താണ് മതനേതാവായ കാളി പള്ളികളുടെ ഭരണപട്ടം ചുമക്കുകയും ഒപ്പം രാഷ്ട്രീയമായി അതിൻ്റെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നതിലെ അസ്വാരസ്യങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യണം അത് ചെയ്തത് ഇടതുപക്ഷമല്ല പണ്ഡിതന്മാരാണ് ഉമർ ഫൈസി മുക്കമടക്കമുള്ള പണ്ഡിതന്മാരാണ് ഈ മതത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ അവകാശപ്പെട്ടവരാണ് ഇതൊക്കെ പറഞ്ഞത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ലീഗിനെ ഇത്രനാൾ മതേതരത്വത്തിൻ്റെ പേരിലാണ് കേരള സമൂഹം പേറിയത് ഇവിടെ ഇതാ അത് പൊലിയുകയാണ് എസ് ഡി പി ഐയുമായി വേദി പങ്കിടാനും എസ് ഡി പി ഐ ഇവരുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്താനും ഒക്കെയായി സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമായി കേരളം മാറുന്നു അത് ഒരുപക്ഷേ ഫാസിസ്റ്റ് ശക്തികളെ ചൂഷണത്തിന് വിധേയമാകാൻ കൂടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സന്ദർഭങ്ങളാണ് അതിനെ വളരെ സൂക്ഷ്മവും വളരെ ഭംഗിയായും നമുക്ക് കാണേണ്ടതുണ്ട് അതെ അജിംസ അജിംഷ അതെ ലീഗ് ഒരു നൂൽപ്പാലത്തേൽ കൂടിയാണ് കറക്റ്റ് സഞ്ചരിക്കുന്നത് ഒരു വശത്ത് മതം മറുവശത്ത് രാഷ്ട്രീയം ഐക്യ ജനാധിപത്യ മുന്നണി പിന്നെ ഒരു വശം കൂടെ ഉണ്ടത് എവിടെയാണെന്ന് വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല അതാണ് ഈ എസ് ഡി പി ഐ എന്നൊക്കെ പറയും പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു നൂൽപ്പാലം തന്നെയാണ് പണ്ട് കെ എം ഷാജി സൗകര്ത്തിപ്പുന്ന നൂൽപ്പാലത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചതല്ലേ അതേമാതിരി ഇവിടെ ഞാൻ പക്ഷേ ലീഗിൻ്റെ ഉദ്ദേശുദ്ധിയെയോ രാഷ്ട്രീയത്തെയോ രാഷ്ട്രീയ ബോധത്തെയോ രാഷ്ട്രീയ ലക്ഷ്യത്തെയോ രാഷ്ട്രീയ നിലപാടിനെയോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കാരണം ലീഗിന് മുസ്ലിം ലീഗിന് ശക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ട് രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ പാസ്റ്റ് ഉണ്ട് ഒരു ഭൂതകാലമുണ്ട് അത് മികച്ചതാണ് അതിൻ്റെ അകത്ത് മതവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ആത്യന്തികമായിട്ട് അത് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയം പ്രയോഗത്തിൽ വരുത്തുന്ന പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് എനിക്കത് യാതൊരു സംശയമില്ല കാരണം എൻ്റെ പത്രപ്രവർത്തന കാലഘട്ടത്തിൽ മൊത്തത്തിൽ തന്നെ ലീഗിനെ ലീഗ് എൻ്റെ ഒരു പ്രധാന പാഠ്യ വിഷയമായിരുന്നു ഞാൻ ഇന്ത്യത്തിൽ ആയിരുന്നു അപ്പം ഈ പാണക്കാട് ശിഹാബ്ദങ്ങളെ കാണാൻ എത്രയോ തവണ പോയിട്ടുണ്ട് ബാബരി മസ്ജിദ് തകർന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു പാണക്കാട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്കുടി സാഹബായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കവരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇപ്പോഴുമുണ്ട് യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ പക്ഷേ ഇതൊരു ഈ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് എസ് ഡി പി ഐയുമായിട്ടുള്ള ബന്ധം അജിംഷാദെ മുമ്പ് ലീഗ് അങ്ങനെ ആയിരുന്നില്ല എനിക്കറിയാം ഒരു കാലഘട്ടത്തിൽ കുറേ വർഷം മുമ്പ് മുനീർ എം കെ മുനീറും ഈ പറയുന്ന കെ എം ഷാജിയും ഒരു പ്രകടനം ശക്തമായ ഒരു പ്രതിരോധം തന്നെ വർഗീയ കക്ഷികൾക്കെതിരെ തീർത്തു മലപ്പുറം ജില്ലയിൽ മാത്രമല്ല മലബാർ ജില്ലയിൽ മലബാർ പ്രദേശത്തൊട്ടാകെ ലീഗിൻ്റെ ഒരു നിലനിൽപ്പിന് വർഗീയ കക്ഷികളെ തീണ്ടാപ്പാട് നിർത്തേണ്ടത് ആവശ്യമാണ് നീ ലീഗിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് കാരണം വർഗീയതയ്ക്ക് ഒരു ഒരു മയക്കുമരുന്നിൻ്റെ സ്വഭാവമുണ്ട് അത് ആൾക്കാരെ കീഴ്പ്പെടുത്തും വർഗീയത പറഞ്ഞ് ജനങ്ങളെ കീഴ്പ്പെടുത്തും ഒരു കാലം കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ലീഗിൻ്റെ അണികൾ ചോർന്നു പോകും വർഗീയത കക്ഷികളിലേക്ക് ചേരും ഇപ്പോഴും ഞാൻ പറയാം മലപ്പുറം മലപ്പുറം മലബാർ പ്രദേശത്ത് ഒരൊറ്റ മണ്ഡലത്തിൽ പോലും എസ് ഡി പി ഐക്കോ അതുപോലെയുള്ള വർഗീയ കക്ഷികൾക്കോ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനോ ജയിക്കാനോ കഴിയില്ല കാരണം ലീഗ് അത്ര അവിടെ ലീഗിൻ്റെ പ്രതിരോധത്തിൽ അവർക്ക് ആർക്കും പിടിച്ചേക്കാനാവില്ല പൊങ്ങി വലവെക്കാനാവില്ല അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കരുത്തുള്ള മനസ്സിലാക്കാനുള്ള ബോധമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ഒരിക്കലും ഈ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുകയില്ല അജിംഷാദ് ഞാൻ കാണുന്ന ലീഗിൻ്റെ ഒരു നിലപാട് അതാണ് അതായിരിക്കും അല്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നേ പറയേണ്ടു തീർച്ചയായിട്ടും ഈ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശരിയായിരിക്കാം പരസ്പരമുള്ള സെമിനാറുകളിലൊക്കെ പങ്കെടുത്തിരിക്കാം പക്ഷേ ഇത് അങ്ങനെ കാണാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോകുന്നു ആരാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പോകുന്നു എം സി ഇബ്രാഹിം വടകര പോകുന്നു മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രസംഗിക്കുന്നു ആ വേദിയിൽ ഒടുവിൽ അത് ലീഗ് നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് യാദൃശികമാണോ എന്നുള്ളതാണ് അതിനെയാണ് പാലക്കാട്ടെ ആഹ്ലാദ പ്രകടനവുമായി കൂട്ടിക്കെട്ടി വായിക്കേണ്ടി വരിക അത് കുറഞ്ഞ പക്ഷം മാതൃസംഘടന ലീഗ് നേതൃത്വം അദ്ദേഹത്തെ വിലക്കിയല്ലോ അദ്ദേഹം പോകുന്നത് പോയത് ശരിയായില്ല എന്ന് പറഞ്ഞുവല്ലോ ആ ഒരു വിലക്കിനൊരു രാഷ്ട്രീയ അർത്ഥമില്ലേ ഒരു രാഷ്ട്രീയമാനം ഇല്ലേ അജിംഷാദേ അല്ല പക്ഷേ പക്ഷേ അങ്ങനെ വിലക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയകളിൽ അത് കാണുന്നില്ല തെരഞ്ഞെടുപ്പ് വേദികളിൽ അത് കാണുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ കെ എം ഷാജിയുടെ നോട്ടീസ് അത് കാണുന്നില്ല അതിൽ കാണുന്നില്ല മാത്രമല്ല ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ എസ് ഡി പി ഐ നേതാക്കന്മാരടക്കമുള്ളവർ ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാരടക്കമുള്ളവരുമായി ലീഗ് നേതാക്കന്മാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തു വന്ന് വന്നിട്ടുണ്ട് അത് അതൊന്നും അതിലൊന്നും ഇത് കാണുന്നില്ല അപ്പോൾ ലീഗ് വിദഗ്ധമായി അവർക്ക് മേലുള്ള മതേതരത്വത്തിൻ്റെ തൂവാലയെ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുകയാണ് ഈ കൺകെട്ടിന് അങ്ങനെ സംശയിക്കാം അത് ചിലപ്പോൾ പുറത്ത് ചാടുന്നു എന്നാവാം അങ്ങനെയും രാഷ്ട്രീയമില്ലേ സാർ അതില്ല ഉണ്ട് അത് ഒളി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പാലക്കാട്ട് തിരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫിനെ ജയിക്കേണ്ട ആവശ്യമുണ്ട് ഒരു പക്ഷേ കോൺഗ്രസ് തന്നെ ആ ബന്ധത്തിന് ഒരു പച്ചക്കൊടി മറ്റേ പച്ചക്കൊടിയാണ് കേട്ടോ റെയിൽവേയിലൊക്കെ കാണിക്കുന്ന പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടാവും സംശയമൊന്നുമില്ല പക്ഷേ അത് ആത്യന്തികമായിട്ട് അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും അത്തരം വീഴ്ചകളിലേക്ക് അത്തരം പടുകുഴിയിലേക്ക് ലീഗ് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ലീഗ് നിലനിൽക്കുന്നത് പ്രഥമമായി പ്രഥമമായി പ്രധാനമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്കാണ് അതുമാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ വലിയ കക്ഷി അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കെ കരുണാകരൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ അടുത്ത കൂട്ടാളിയാണ് ലീഗ് എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബന്ധമാണത് എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഐക്യമാണ് ആ മുന്നണിയിലുള്ളത് ആ ഐക്യത്തിനെ ബാധിക്കും കാരണം മുസ്ലിം ലീഗ് മറ്റ് ചില ഇടപാടുകളിലേക്ക് കടന്നാൽ അത് ബാധിക്കുക ഐക്യ ജനാധിപത്യ മുന്നണിയെയാണ് അത് കോൺഗ്രസിനായിരിക്കും അത്യന്തികമായി അപകടം ചെയ്യുക തീർച്ചയായും ഏറ്റവും വലിയ ഏറ്റവും വലിയ ശക്തി സ്രോതസ് യു ഡി എഫിൻ്റേത് എന്ന നിലയിൽ ഒരു പക്ഷേ നയിക്കുന്ന കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും വളരെ ശക്തി സ്രോതസ് ഉണ്ട് ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും വരുന്നതിൽ യു ഡി എഫിൻ്റെ മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ശ്രീ പി എസ് എല്ലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിം ലീഗ് എന്ന പേരുള്ള ഒരു പാർട്ടിയെ മതേതര പാർട്ടിയായി കാണാൻ കേരളീയർ തയ്യാറാകുന്നു അങ്ങനെ തയ്യാറായി യു ഡി എഫിനെ പോലെ മതേതര മുന്നണിയിൽ ലീഗ് പ്രവർത്തിക്കുന്നതിനെ അനുകൂലിക്കുന്ന ഒരു ഭാവം കേരളം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സമീപനങ്ങൾ മുസ്ലിം ലീഗിൽ നിന്നുണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതാണ് താങ്കൾ നേരത്തെ അപ്രസക്തമാണ് ഇത്തരം വാദങ്ങൾ എന്ന് പറയുന്നതിന് പിന്നിലെ വസ്തുത എന്നത് ശ്രീ പി അല്ല അജിംഷാദേ കെ ജോർജ് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞോളൂ ജെ കെ ജോർജ് തുടങ്ങി വെച്ചത് മുസ്ലിം ലീഗും ശിഹാബ്ദങ്ങളുമായിട്ടുള്ള ബന്ധം ബാബറി മസ്ജിദ് തകർന്ന നാളുകളിൽ പാണക്കാട്ട് ശികാബ്ദങ്ങള് ജെ കെ ജോർജ് സന്ദർശിച്ചിരുന്നു അന്ന് കേരളത്തിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച ഒരു കാലത്ത് ഷിഹാബ്ദങ്ങളുടെ പ്രസ്താവനയായിരുന്നു ആ ബാബറി മിശ്ര തകർന്നതിന്റെ വൈകാരികത അതിന്റെ ഏറ്റവും തീവ്രതയിൽ നിൽക്കുന്ന കാലത്ത് കേരളത്തിലെ മതേതര മനസ്സുകളിൽ തെളിനീര് വെയിച്ച പ്രഖ്യാപനം ഷിഹാബ്ദങ്ങളുടേതായിരുന്നു അതായിരുന്നു മുസ്ലിം ലീഗ് ഇപ്പോഴും മുസ്ലിം ലീഗ് അതാണ് മുസ്ലിം ലീഗ് അല്ല ജെ കെ ജോർജ് അങ്ങനെയൊക്കെ വേറെ ഞാൻ ജെ കെ സൈറ്റ് ചെയ്ത് അങ്ങ് കൃത്യമായും ആ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരാളെന്ന നിലയിലാണ് അത് ഓർമ്മിപ്പിച്ചതിന് പ്രത്യേകം നന്ദി അല്ല ഓർമ്മിപ്പിക്കുന്ന വിഷയമാണ് അല്ല അത് ശരിയാണ് ബാബറി മസ്ജിദ് എന്നല്ല ഏത് സമയത്തും വർഗീയ കലാപം ഉണ്ടാകാതെ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ് പക്ഷെ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അതിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുന്നതും ഒരു കുറ്റമാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതെ നോക്കണം അത് സംരക്ഷിക്കണം അത് ശരിയാണ് പക്ഷേ അതൊരു തിന്മയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ കളങ്കമാണെങ്കിൽ അതിനോട് വിമർശിക്കാനടക്കം ആ അത്തരം പക്ഷക്കാരിൽ നിന്ന് കോൺഗ്രസ് അടക്കമുള്ള നരസിംഹറാവുവിന് അടക്കമുള്ള പക്ഷക്കാരിൽ നിന്ന് അധികാരം ഉപേക്ഷിച്ച് മാറാനുള്ള ബാധ്യതയും ലീഗിനുണ്ടായിരുന്നു ലീഗ് സമാധാനത്തിൻ്റെ ഇങ്ങനെ പച്ചക്കൊടിയും വെള്ളക്കൊടിയും ഒക്കെ കാണിക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട് വർഗീയത ഓക്കെ വർഗീയമായ കലാപം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാകാത്ത ഒരു സമീപനം എടുക്കണം കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഉണ്ടാകില്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിലെ രാഷ്ട്രീയ എതിർപ്പും ആ തിന്മയോടുള്ള രാഷ്ട്രീയ കലാപവും തീർക്കണ്ടേ ജനാധിപത്യ മാർഗ്ഗത്തിലേ ലീഗ് പരാജയപ്പെട്ടു അതാണ് 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 ടക്കമുള്ള സംഘപരിവാർ നോമിനികൾക്ക് പച്ചക്കൊടി കാണിക്കുന്ന ലീഗ് സമീപനത്തെ കുറിച്ച് വി വസീഫ് പറഞ്ഞത് അതാണ് അതിന്റെ കൾമിനേഷൻ ആണ് അതെ അത് അല്ല അത് ഞങ്ങളുടെ വിഷയമല്ല അത് വസീമിന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെന്റും ആർ എസ് എസ് കാരനായ ഒരു ഗവർണർക്ക് കേരളത്തിന്റെ അക്കാഡമിക് സെക്ടറിൽ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് പിന്നീട് കേരള സർവകലാശാലകളിലെ നിരവധി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട നിയമ യുദ്ധങ്ങളിലൊക്കെ ഈ ആർ എസ് എസ് കാരനായ ഈ ഗവർണർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്താണ് രണ്ടാമത്തെ വിഷയം സർവകലാശാല ചാൻസലറായി ചാൻസലറായിരിക്കാനുള്ള അവകാശത്തെ എടുത്തു കളയുന്ന അല്ലെങ്കിൽ അത്തരം ഭരണഘടനാ ഉള്ളതല്ല ചാൻസലർ പദവി അതിനെ എടുത്തു കളയുന്ന അതായത് തമിഴ്നാടും ബംഗാളും പഞ്ചാബും ഒക്കെ കാണിച്ച ആ മാതൃകയിൽ കേരളം നിയമനിർമ്മാണ സഭയിലൂടെ അതിന്റെ നിയമം പാസാക്കിയപ്പോൾ ആ ബില്ല് ഒപ്പിടാതിരിക്കുമ്പോൾ അതിനോട് എന്ത് നിലപാടായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്ത് നിലപാടായിരുന്നു പ്രതിപക്ഷ അല്ല അതൊക്കെ അല്ല കേരളത്തിൽ കേരളത്തിൽ അതുപോലെ തുടരുന്ന ഒരു കാര്യത്തിൽ കേരളത്തിൽ മുമ്പും സംഘപരിഭാഗ ഗവൺമെന്റുകളുടെ നമ്മൾ ചർച്ച ഒറ്റ മറുപടിയേ ഉള്ളൂ അല്ല അല്ല ഉള്ളൂ ഗവർണർ സ്വീകരിച്ച പല നിലപാടുകളിൽ തെറ്റും ശരിയുണ്ടാവും തെറ്റായ നിലപാടുകൾ നിങ്ങൾ എതിർത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഗവർണറെ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയ ഒരാളെ സർവകലാശാല സെനറ്റിൽ നോമിനേറ്റ് ചെയ്താൽ ഇത് ആർ എസ് എസ് കാരനായ ഗവർണറാണ് അതുകൊണ്ട് ഈ പദവി സ്വീകരിക്കത്തില്ല എന്ന് പറയാനുള്ള ഒരു വിട്ടിത്തരത്തിനൊന്നും മുസ്ലിം ലീഗോ യു ഡി എഫ് തയ്യാറായിട്ടില്ല അത് ഒക്കെ ഓർമ്മയില്ലേ അല്ല അല്ല പറയട്ടെ അതാ അതാണ് അത് മെറിറ്റ് ബേസിലുള്ള സെലക്ഷൻ ആയിരുന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടൽ പക്ഷേ ഈ വസീഫ് ചൂണ്ടിക്കാണിച്ച ഈ മുസ്ലിം ലീഗ് പ്രതികൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിരുന്നു അവരും അവരും മെറിറ്റോറിയസ് ആയിട്ട് വന്നെങ്കിൽ പേരിൽ കേരള അദ്ദേഹമാണ് ഇത് ഈ ഒരു നമ്മൾ ും സ്വീകരിക്കുന്നത് നിയമനത്തെ മറികടക്കാൻ പല ഡയറക്ടർമാരെയും പല ഡയറക്ടർമാരെയും ഗവർണർ സമീപിച്ചെങ്കിലും അവരൊന്നും തയ്യാറായില്ല അവർക്ക് ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് വന്നു കേരളത്തോടുള്ള കൂറുണ്ടായിരുന്നു ആ കേരളത്തിന്റെ ധാർമ്മികതയോടുള്ള പ്രതിബദ്ധത ഉണ്ടായിരുന്നു അപ്പോ അത് അതൊക്കെ സി പി എം അല്ല അതൊക്കെ സി പി എം കാറ്റ് വലിച്ചു കൊടുങ്കാറ്റ് ചെയ്താണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ഇവിടുത്തെ വിഷയം അതല്ല ഇവിടെ എന്തുകൊണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഭാഗത്തുനിന്ന് അല്ല അല്ല അതാണ് 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 കാതലായ വിഷയം പി എസ് അതാണ് അഡ്വക്കേറ്റ് പി എസ് അതാണ് കാതലായ വിഷയം അതായത് ലീഗ് ഈ മതേതരത്വത്തിന്റെ മുഖമണിയുകയും അണിയുകയും ശരിയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാരായ അബ്ദുറഹ്മാൻ സാഹിബിനെ വരെ കല്ലറിയുന്നതിലേക്ക് പണ്ടുന്ന ലീഗുണ്ട് അങ്ങനെ ഒരു ലീഗിന്റെ പശ്ചാത്തലമുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പോകട്ടെ ഈ മതേതരത്വം എന്ന രീതിയിൽ മുസ്ലിം ലീഗ് എന്ന പേരുള്ള ആ ലീഗിനെ മതേതരത്വത്തിന്റെ ഭാവത്തിൽ സ്വീകരിക്കാൻ കേരളീയ തയ്യാറായെങ്കിൽ യു ഡി എഫ് തയ്യാറായെങ്കിൽ കോൺഗ്രസ് തയ്യാറായെങ്കിൽ അവർ എസ് ഡി പി എയുമായി ബന്ധം പുലർത്തുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയില്ലേ ആ ജാഗ്രത ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ വിമർശിക്കണ്ടേ ശ്രീ പി എസ് അല്ല ഞാൻ ചോദിക്കുന്ന ആ ഞാൻ വിമർശ് ഇത് ഇത് ഇതൊക്കെ കൃത്യമായിട്ട് അതുകൊണ്ട് ഡൈവേർട്ട് ചെയ്യാണ് ആരാണ് വിമർശനത്തിന് ഇവിടെ പ്രശ്നം ഒരു ചോദ്യം ഈ ിൽ ചിഹാത്തങ്ങളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സംസ്ഥാന പ്രസിഡന്റാണ് ആണ് പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് പാണക്കാട് സ്ഥാപിക്കൽ ഷികാപ്തങ്ങൾ എന്ന ആൽമീയ നേതാവിന്റെ ആൽമീയത ഇല്ലാതാവണമെന്ന് പിണറായി വിജയനോ അത് അത് കൊടുക്കാണ് അത് താങ്കളെ പോലെ മതേതര പക്ഷത്തിൽ കോൺഗ്രസിന്റെ തലമുറ നേതാവിന്റെ ഭൂഷണമല്ല ആത്മീയതയുടെ നേതാവല്ല സാതുക്കലി ശ്രീ സാതുക്കലി തങ്ങൾ ആത്മീയത ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ആത്മീയതയുമായി പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പിണറായി വിജയൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് പാണക്കാട് കുടുംബത്തും മറ്റ് തങ്ങന്മാരുണ്ട് അവരെ ആരെയും ഞങ്ങൾ വിമർശിക്കുന്നില്ല ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ഞങ്ങൾ വിമർശിച്ചത് അപ്പോൾ ലീഗുകാരനായിരിക്കുകയും പള്ളികളുടെ കാളിയായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് മക്കത്ത മുഹമ്മദിനെ അംഗീകരിക്കാം മുക്കത്ത് മമ്മൂന്നിനെ അതുപോലെ അതുപോലെ കാണണം എന്ന് പറയുന്നതിൽ എന്ത് ആത്മീയതയാണ് അത് നടക്കില്ല അത് ശരിയാണ് അല്ല ആ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് ഇത് പറഞ്ഞത് ഇടതുപക്ഷമല്ല ഇത് പറഞ്ഞത് ഈ ഖുർആാനും ഹദീസും ഒക്കെ പഠിച്ച് അതേ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കെൽപ്പുള്ള പണ്ഡിത സഭയാണ് ശ്രീ ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവരാണ് പറഞ്ഞത് നേരത്തെ ഇരുന്ന തങ്ങന്മാർക്ക് ഉണ്ട് പക്ഷേ ഇപ്പോൾ സാദുക്കലിയെ പോലെ ഒരു രാഷ്ട്രീയക്കാരന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന് കാലിസ്ഥാനത്ത് തുടരാനുള്ള അവകാശമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞത് സമസ്തയിൽ നിന്നല്ലേ ശ്രീ പി എസ് അത് പണ്ഡിതന്മാരല്ലേ അവരല്ലേ ആത്മീയതയുടെ വാക്ക് അങ്ങനെയാണെങ്കിൽ പറയേണ്ട അവസാന വാക്ക് ഒരു ഒരു ചെറിയ തിരുത്തുണ്ട് ഉമർ മുമർ ഫൈസിയുടെ പ്രസ്താവനയെ സമസ്തയോ സമസ്തയുടെ പിന്നെ സഭയോ എൻഡോസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അത് സമസ്തയുടെ നിലപാടല്ല എന്ന് വളരെ കൃത്യമായി ആധികാരികമായി ജിഫ്രി മുത്തുക്കോയ്പങ്ങൾ കൃത്യമായി കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ജ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾ താങ്കൾ വളച്ചൊടിക്കുകയാണ് അതിൽ ആദർശ സമിതി എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗമുണ്ട് അവർക്ക് ലീഗിനോട് കൂറുണ്ട് അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കാം പക്ഷേ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കം സംസ്ഥയിൽ ആ സംസ്ഥ ഉമർ ഫൈസി മുക്കത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ പി എം എ സലാം പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞതിനെതിരെ സംസ്ഥയിൽ നിന്ന് അഭിപ്രായങ്ങൾ വന്നല്ലോ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അത് ഓൺ ചെയ്തോ ലീഗിനെതിരെയല്ലേ അവിടെ സംസാരിച്ചത് അല്ലെങ്കിൽ സമസ്ത മുഴുവനും ഇവിടെ 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 കാണേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് ഈ സമസ്തയുടെ ലീഗുമായുള്ള എതിർപ്പിന് പിന്നിൽ കൃത്യമായ ചില സന്ദേശങ്ങളും ആദർശങ്ങളും ഉണ്ട് നോക്കൂ ഉമർ ഫൈസി മുക്കം പറഞ്ഞത് ഉമർ ഫൈസി മുക്കം പരസ്യമായി പറഞ്ഞതാണ് ജമാഅത്തെ ഇസ്ലാമിയെപ്പോലെ ഈ അവരൊക്കെ പറയാറുണ്ട് പണ്ട് കുല്ല് ബിദ്വത് ലലാല കുല്ല് ലലാല ബിനാർ എല്ലാ പുത്തനാചാരങ്ങളും വഴികേടാണ് എല്ലാ വഴികേടുകളും നരകത്തിലേക്കുള്ള പാതയാണെന്ന് അതായത് ഈ അതിൻ്റെ യഥാർത്ഥ വശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ചില പുത്തനാചാരങ്ങൾ കൊണ്ടുവന്ന ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതരാഷ്ട്രവാദികൾക്കെതിരായി രൂപം കൊണ്ടതാണ് സമസ്ത എന്ന് ഉമ്മർ ഫൈസി മുക്കം പറഞ്ഞു അവിടെ ആശയപരമായി തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിയോജിപ്പുണ്ട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതികരിക്കുന്ന ഈ സംസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആത്മീയതയിൽ പ്രതികരിക്കുന്ന സംസ്ഥയ്ക്ക് അതാണ് ലീഗ് ലംഘിക്കുന്നത് മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എസ് ഡി പി ഒക്കെ ബന്ധപ്പെട്ട് ആ വിയോജിപ്പ് കൂടി ഉമർ ഫൈസി മുക്കം പണ്ഡിത സഭകളിൽ നിന്നുണ്ട് അത് കാണേണ്ടതുണ്ട് അത് മുസ്ലിം ലീഗ് കണ്ടില്ലെങ്കിൽ കോൺഗ്രസ് കാണേണ്ടതുണ്ട് തിരുത്തേണ്ടതുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് എസ് ഡി പി എസിലും സമസ്തയുടെ അല്ല അല്ല മനസ്സിലായി ഒരു ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ജമാത്ത് ഇസ്ലാമി അവര് രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജമാത്ത് ഇസ്ലാമി ഒരു നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ജമാത്ത് ഇസ്ലാമി ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് സി പി എമ്മിനും ആ പിന്തുണയെ ഇരു ഇരുകൈ നീട്ടി സ്വീകരിച്ചതും സി പി എം ആണ് അന്ന് ജമാത്ത് ഇസ്ലാമിയുടെ ഏറ്റവും മുഖ്യ ശത്രു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിരുന്നു ഈ ജമാത്ത് ഇസ്ലാമി ഇപ്പോൾ സി പി എമ്മുമായി അഭിപ്രായ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇല്ലില്ല ജമാഅത്ത് ഇസ്ലാമി ആശയപരമായി സമസ്തയ്ക്ക് ഉൾക്കൊള്ളാനാകില്ല കാരണം അത് മതരാഷ്ട്രവാദത്തെയാണ് പറയുന്നത് മതരാഷ്ട്രവാദത്തെ ആത്മീയതമായി കൂട്ടിക്കെട്ടുന്ന മൗദൂദിയുടെ കുത്തുബാത്തും ഒക്കെയാണ് അവർ ആശയ സംഹിതയായി സ്വീകരിക്കുന്നത് അവരെ സ്വീകരിക്കാനാകില്ല അതാണ് ലീഗിന്റെ അടുത്തുള്ള സമസ്തയുടെ എതിർപ്പ് സമസ്തയുടെ ആധാരങ്ങളിൽ ആഹാരങ്ങളിലൊന്നും അതാണ് ഞാൻ ഉമർ ഫൈസി മുഖത്തരം വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഞാൻ വി വസീഫിലേക്ക് കൂടി ഒന്ന് പോകുകയാണ് വസീഫ് വസീഫ് ഇവിടെ മതത്തെ ആത്മീയതയും ആത്മീയതയെ രാഷ്ട്രീയവും ഒക്കെയായി തെറ്റിദ്ധരിപ്പിച്ച് വസൂലാക്കി കടന്നു പോകാനാണ് ലീഗിൻ്റെ ശ്രമം അവിടെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധവും അതിൽ നിന്ന് നേട്ടം കൊയ്യുന്ന ലീഗിൻ്റെ സമീപനവും ചോദ്യം ചെയ്യപ്പെടേണ്ടത് സമസ്തയ്ക്കത് ബോധ്യമായി പണ്ഡിതന്മാർക്കത് ബോധ്യമായി മുസ്ലിം പണ്ഡിതന്മാർക്ക് അത് ബോധ്യമായി അവരതിനോടുള്ള എതിർപ്പ് അറിയിക്കുന്നു അപ്പോൾ അവരെ ആക്ഷേപിക്കുകയാണ് അവരെ പരിഹസിക്കുകയാണ് എന്താണ് ഈ തലയിൽ കൈവച്ച് വിട്ടവർ തോറ്റു തങ്ങൾ സാദുഖലി തങ്ങൾ കൈവച്ച് തലയിൽ വിട്ടവർ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് പി എം എ സലാം ഈ പണ്ഡിതരെയാണ് ആക്ഷേപിച്ചത് ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല എസ് ഡി പി എയുമായി കൂട്ടുകെട്ടാനും അതേ വശത്ത് തന്നെ ജമാഅത്ത് ഇസ്ലാമയായി കൂട്ടുകെട്ടാനും ഇവർക്ക് വിയോജിപ്പില്ല ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നു അത് കോൺഗ്രസ് ആസ്വദിക്കുകയാണ് കോൺഗ്രസ് അത് ആസ്വദിക്കുകയാണ് തരാതരം പോലെ അവരുടെ വേദികളിൽ നിന്ന് കൊടി മാറ്റുന്നു അല്ലെങ്കിൽ സ്വീകരണ വേദിയിൽ നിന്ന് മാറ്റുന്നു പക്ഷേ ലീഗിനെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് പക്ഷേ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കും പോലെ ലീഗിനെ കൊണ്ട് കോൺഗ്രസ് ഇത് ചെയ്യുകയാണ് എന്ന് കാണുന്ന നിരീക്ഷകരുമുണ്ട് അജിംഷാദ് ഞാനേ ഇവിടെ തുടക്കം മുതൽ പറയാൻ ശ്രമിച്ചതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഒറ്റ കാര്യം തന്നെയാണ് എന്താ കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗത്തെ ആകെ അവർക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആർക്ക് മുസ്ലിം ലീഗിലെ ചില പ്രമാണിമാർക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിനവർ മതത്തെ തരാതരം ഉപയോഗപ്പെടുത്തുന്നു മതസംഘടനകളെ തരാതരം ഉപയോഗപ്പെടുത്തുന്നു അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗത്തിൽ പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരും പ്രയാസങ്ങളും ഒക്കെ അതിനൊക്കെ അറുതി വരുത്തുക എന്നുള്ളതല്ല മതപ്രചരണമല്ല ഇതൊന്നുമല്ല മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം മുസ്ലിം ലീഗ് ഒരു ബിസിനസ് പാർട്ടിയാണ് പ്യുവർലി ബിസിനസ് പാർട്ടിയാണ് അവർക്ക് എന്തെങ്കിലും വർഗീയതയുണ്ട് പൂർണ്ണമായും വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താ തുടർച്ചയായി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഭരണത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ള ആലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പരസ്യമായി ജമായത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഐയുമായും ഇവർ സഖ്യം കൂടാൻ പോകുന്നത് ഇവരാ നിലപാടായിരുന്നില്ല മുസ്ലിം ലീഗിൻ്റെ ബാക്ക് ബോൺ ആരായിരുന്നു സമസ്ത ആയിരുന്നില്ലേ ജിഫ്രിക്കോയ തങ്ങളും അതുപോലെ തന്നെ മുക്കും ഉമർ ഫൈസിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സമസ്തയല്ല എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി നിലകൊണ്ടത് അവരായിരുന്നില്ലേ മുസ്ലിം ലീഗിനെ നിയന്ത്രിച്ചിരുന്നത് ഇന്ന് അവരാണോ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഉപദേശവും മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നതുമെല്ലാം ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി യു അവരുടെ ഉപദേശത്തിലാണ് മുസ്ലിം ലീഗ് ഇന്ന് പ്രവർത്തിക്കുന്നത് അല്ല എന്ന് പറയാൻ പറ്റുമോ ഈ നാട്ടിലെ സകല മനുഷ്യർക്കും അറിയുന്നതാണ് അതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എഴുതി വച്ചോ എന്നെ കേൾക്കുന്ന ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ടല്ലോ നിങ്ങൾ എഴുതി വച്ചോ അടുത്ത തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗും യു ഡി എഫും ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പിയുമായിട്ടും സഖ്യമുണ്ടാകും അവർ മത്സരിക്കുന്നിടത്ത് ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്ത് യു ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല ഞാനിതാ മുൻകൂട്ടി പറയാ നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിക്കൂ ഇപ്പൊ കഴിഞ്ഞതൊക്കെ പോട്ടെ നിങ്ങൾക്ക് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പിയും വർഗീയ പക്ഷികളാണ് എന്ന അഭിപ്രായം ഉണ്ട് എങ്കിൽ ആർജവമുള്ള നിലപാടുണ്ട് എങ്കിൽ അത് പ്രഖ്യാപിക്കുക അത് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒറ്റക്ക് മത്സരിച്ചാൽ കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് തകർന്ന് തരിപ്പണമാകും അതാ അതിനെ ശരി ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പിയയും ഇല്ലാതെ മുസ്ലിം ലീഗ് മത്സരിക്കട്ടെ ഈ യു ഡി എഫ് മത്സരിക്കട്ടെ അവര് ജയിക്കില്ല ആ ബോധ്യത്തിൽ നിന്നാണ് അവര് ജമായത്തെ ഇസ്ലാമിയെയും അവര് എസ് ഡി പി യെയുമൊക്കെ കൂട്ടാൻ പരിശ്രമിക്കുന്നത് ആരുമായിട്ട് കൂടിയാലും ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്തണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് അതാ യാഥാർത്ഥ്യം ഒരു പി എസ് എച്ച് തങ്ങളുണ്ടല്ലോ ആ തങ്ങള് ആരെക്കുറിച്ച് ജിഫ്രി തങ്ങളെക്കുറിച്ച് എത്ര വൃത്തികെട്ട ഭാഷയിലാണ് സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ല നിങ്ങൾ മലപ്പുറത്തെ നേതാവല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പ്രാദേശിക നേതൃത്വത്തിലിരുന്ന പി എസ് എച്ച് തങ്ങൾ കോട്ടക്കൊല മറ്റോ ആ വീട് വൃത്തികെട്ട ഭാഷയിൽ ജിഫ്രി തങ്ങളെ ആക്ഷേപിക്കുക ഒരു രാഷ്ട്രീയാധികാരി പോലും ജിഫ്രി തങ്ങളെ ഒന്നും അങ്ങനെ ആക്ഷേപിക്കില്ല ജിഫ്രി തങ്ങളെയൊക്കെ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് ഒരു ആത്മീയ ആചാര്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അങ്ങനെ വന്ന് വല്ലാത്ത രീതിയിൽ അഭിപ്രായം പറയാത്ത അദ്ദേഹത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ആത്മീയാചാര്യനാണോ അദ്ദേഹത്തെ പോലും വൃത്തികെട്ട ഭാഷയിൽ ആക്ഷേപിക്കാൻ ലീഗ് ഹൗസിൽ വെച്ച് അല്ലെറി അത് മാധ്യമങ്ങൾ കണ്ടതാണ് അപ്പോ തങ്ങൾ കുഞ്ഞാലിക്കുട്ടി എതിർത്തു എന്ന് എന്റെ പേരില അതെ അതെ അതാ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഈ ഈ നാട്ടിൽ കാണുകയാണ് ജിഫ്രി തങ്ങളെ ആക്ഷേപിക്കുന്നു മുക്കം ഉമർ ഫൈസി ആക്ഷേപിക്കുന്നു മറ്റേ നമ്മുടെ ഈ എന്താ സലാം ബാ തൃശ്ശൂരിലെ ഈ സമസ്തയുടെ നേതാവാണ് സലാം ബാ സലാം ബാ കെ എം ഷാജി എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കുന്നത് എന്നിട്ട് ഒരക്ഷരം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറഞ്ഞോ പറയില്ല ഇവർ അത് പറയാനുള്ള ആർജം ഇവർക്കില്ല പറഞ്ഞില്ല എന്ന് മാത്രമല്ല ജിഫ്രി തങ്ങളെ ആക്ഷേപിച്ച ആ പ്രാദേശിക നേതാവിനെ ജില്ലാ വൈസ് പ്രസിഡൻ്റാക്കി ജില്ലാ വൈസ് പ്രസിഡൻ്റാക്കി ഇത് സമസ്തയെ സമസ്തയെ സ്നേഹിക്കുന്ന പണ്ഡിതരായിട്ടുള്ള സമസ്തയുടെ ഭാരവാഹികളായിട്ടുള്ള സമസ്തയോടൊപ്പം നിൽക്കുന്ന സാധാരണ മുസ്ലിം ജനവിഭാഗത്തിന് താല്പര്യമുള്ള കേസാണോ അവരതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരവും രാഷ്ട്രീയ ലാഭവും മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നുള്ള ബോധ്യത്തിലാണ് ഇവർ സംസാരിക്കുന്നത് ഇവിടെ ഈ എന്താ ഈ നാസർ ഫൈസി കൂടത്തായി അതുപോലെ എന്താ മറ്റൊരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ ഇവരുടെ കുറച്ച് പേരുണ്ട് അവർ അവരെല്ലാം കൂടിയാണ് ഇപ്പോൾ ഈ സമസ്തയെ മുസ്ലിം ലീഗിലേക്ക് തന്നെ അങ്ങ് കെട്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു സഖ്യകക്ഷിയായി സമസ്ത നിൽക്കണം എന്നുള്ള ഭാഷയിൽ സംസാരിക്കുന്നത് എന്നാൽ ഇവരങ്ങനെയല്ല ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല അതെ ബാ ഉദ്ദീൻ കൂരിയാട് സമദ് പൂക്കോട്ടൂർ എൻ സി മായിഹാജി ഷാഫി ഷാജി നാസർ ഫൈസി കൂടത്തായി അബ്ദുറഹ്മാൻ കല്ലായി ഇതിനപ്പുറത്തേക്ക് വേറെ നേതാക്കന്മാരൊന്നും ഈ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നില്ല ഇവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളെടുത്ത് നോക്ക് ഇവർ കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണ് സമസ്തയിലെ പണ്ഡിത ശ്രേഷ്ഠരെ ആക്രമിക്കാൻ അപമാനിക്കാൻ കൊട്ടേഷൻ പണി ഏറ്റെടുത്ത ആളുകളാണ് ഈ ബഹാബുദ്ദീൻ കോലിയാടോ സമദ് പൂക്കോട്ടൂർ എൻ സി മാഹിൻ ഷാഫി ഹാജി നാസർ വൈസി കൂടത്തായി ഒക്കെ അങ്ങനെയുള്ള കൊട്ടേഷൻ പണി ഏറ്റെടുത്ത് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്തയിലെ ആത്മീയ ആചാര്യന്മാരെ ആക്രമിക്കാൻ ഇല്ലാതെയാക്കാൻ ബോധപൂർവമായി ശ്രമിച്ച് അവർ വരുമ്പോൾ അവർ വരുമ്പോൾ ഈ സമസ്തയിലെ സാധാരണക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ലേ അവരാ അവർ ആ ഭാഗത്ത് ആ പ്രയാസം ഉന്നയിക്കാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ ഞങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഈ മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരുമായി കൂട്ടുകൂടരുത് എന്നുള്ളതാ അത് തെറ്റായ നിലപാടാണ് അത് ആത്മഹത്യാപരമാണ് രാജ്യത്ത് ആർ എസ് എസ് ചൂണ്ടിക്കാണിക്കാൻ സൗകര്യമൊരുക്കരുത് എന്നാ ഞങ്ങൾ പറയുന്നത് അപ്പം ഇവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ കാര്യം എന്താ ഗവർണർ അക്കാദമിക് ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ എൻ എ കരീമിനെയും ടി പി എം ഷാഹിർ എം എൽ എയുടെ മകനെയുമൊക്കെ അക്കാദമിക് ക്വാളിഫിക്കേഷന്റെ ഒരു പിൻബലം ഉള്ളത് കൊണ്ട് അങ്ങ് നോമിനേറ്റ് ചെയ്തു എന്നാ നമ്മുടെ നാട്ടിലെ മനുഷ്യരൊക്കെ ചോറ് നിന്നുന്നവരാണ് അത് മനസ്സിലാക്കണം ഈ എൻ എ കരീമിനെ കൊണ്ടോട്ടിയിലെ യൂത്ത് ലീഗിന്റെ ഈ നേതാവിന് എൻ എ കരീമിനെയും ഈ ടി പി എം സായി എം എൽ എയുടെ മകന്റെയും ഒക്കെ പേര് ആരാണ് ഈ ആൾക്ക് എഴുതി കൊടുത്തത് നിങ്ങൾ അത് പറഞ്ഞാൽ മതി ഈ പേര് കൊടുത്തതാരാ ഇത്ര അക്കാദമിക് പണ്ഡിതരായിട്ടുള്ള യൂത്ത് ലീഗ് നേതാക്കന്മാരുടെ പേര് ആരാണ് ഈ ചാൻസലർക്ക് എഴുതി കൊടുത്തത് അത്രേ ഞാൻ ചോദിച്ചുള്ളൂ അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ എന്താ ഇവിടെ ഒരു കൂട്ടുകെട്ടുണ്ട് അത് ചാൻസലറാണ് അതിന്റെ ഇടനിലക്കാരൻ ചാൻസലറെ ഇടനിലക്കാരനായി ഇവിടെ സകല മേഖലയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ കാലിക്കറ്റ് സർവകലാശാല ചൂണ്ടിക്കാണിച്ചത് ഈ മുസ്ലിം ലീഗുകാരൻ ഈ ചാൻസലർ എറിഞ്ഞു തരുന്ന എച്ചിൽ കഷ്ണം വാരി പെറുക്കി തിന്നിട്ട് എന്നിട്ട് നാണമില്ലാതെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ പോലും യൂത്ത് ലീഗിൽ വേറെ എത്ര പേരുണ്ട് ഇതിനേക്കാളും അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ നിങ്ങൾ എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് പറയിപ്പിക്കരുത് നിങ്ങൾ നിങ്ങൾ ഈ ചാൻസലറുമായി കൂട്ടുകൂടി എങ്ങനെയെങ്കിലും അധികാരത്തിൽ അത് ഈ സെനറ്റ് ആവട്ടെ സിൻഡിക്കേറ്റ് ആവട്ടെ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പ് ആവട്ടെ ഏത് അധികാരത്തിലെത്തിയാലും കുഴപ്പമില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് ആരുമായി നിങ്ങൾ കൂടും അതാണ് ഒരു വശത്ത് ആർ എസ് എസിന് നാരങ്ങ വെള്ളം കൊടുക്കും മറു വശത്ത് എസ് ഡി പി ഐയുമായി നിങ്ങൾ രാത്രി തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തും ജമായത്തെ ഇസ്ലാമിയുമായിട്ട് നിങ്ങൾ പരസ്യമായി സഖ്യ സഖ്യം ചേരും അങ്ങനെയൊക്കെ നിങ്ങൾ ചേർന്ന് ഈ കേരളത്തിനകത്ത് എങ്ങനെയെങ്കിലും വീണ്ടും അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് അത് തെറ്റാണ് അത് ഈ കേരളത്തിലെ ജനാധിപത്യ സമൂഹം ചെറുത്തു തോൽപ്പിക്കുന്നത് എന്നാണ് ഞങ്ങൾ ബി ജെ പിക്ക് ആർ എസ് എസിന് ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമുള്ള മാർഗത്തിലേക്ക് മുസ്ലിം ലീഗ് പോകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതൃ നേതാക്കന്മാരും ഒന്നും ഈ ഒരു ലൈനുള്ളവരല്ല ഈ എസ് ഡി പി ജമായത്ത് ഇസ്ലാമിയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിലനിൽ നിലകൊള്ളണം എന്ന അഭിപ്രായമുള്ള പൂർണ്ണമായും അതിനു വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാരൊന്നും മുസ്ലിം ലീഗിൽ പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമില്ല പക്ഷെ മുസ്ലിം ലീഗിലെ ചില നേതൃത്വം ഇന്ന് മുസ്ലിം ലീഗിനെ കൊണ്ടുപോകുന്നത് ഈ അധികാരത്തിന് വേണ്ടി മാത്രമാണോ അതാണ് ശരി പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞാനൊക്കെ നേരിട്ട് കണ്ടതാണ് ഈ വസീഫ് അടക്കമുള്ളവർ നേരിട്ട് കോൺഗ്രസ് പ്രതിനിധികളോട് ചോദിക്കുവായിരുന്നു നിങ്ങൾ പറയൂ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ ഞങ്ങളത് പറഞ്ഞു ഞങ്ങൾ പറയുന്നു പക്ഷേ നിങ്ങൾ പറയുമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് ചെയ്തത് വർഗീയവാദികളെയൊക്കെ എതിർക്കുന്നു തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഷാർപ്പല്ലാത്ത മറുപടി പറഞ്ഞാണ് കടന്നുപോയത് അതിനുശേഷമാണ് എസ് ഡി പി ഐ ആഹ്ലാദ പ്രകടനം അവിടെ നടത്തുന്നത് വിജയത്തിന് ശേഷം യു ഡി എഫിൻ്റേത് അപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബി ജെ പിയുമായുള്ള ഒരു ഡീലിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് അതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ചാടി പുറത്തേക്ക് വരുന്നത് എന്ന നിരീക്ഷണമാണ് ഇടതുപക്ഷത്തിനുള്ളത് അത് ശരിയാണോ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് അതെ പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നതല്ല ഒന്ന് കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ എസ് ഡി പി ഐ എന്നത് അതേപോലെ ജമാഅത്തെ ഇസ്ലാമി പൊതു ജനാധിപത്യ മര്യാദകൾക്കും രീതികൾക്കും ഒന്നും കൂടെ നിൽക്കുന്ന പാർട്ടികൾ സംഘടനകൾ അല്ല അത് നമ്മൾ കേരളം കേരള സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ് അതേപോലെ സമസ്ത കേരള ജമാഅത്തെ മുലയാണ് ശരിയല്ലേ ഞാൻ കുറച്ച് കാലമായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് സമസ്തയുമായിട്ടെനിക്ക് നല്ല ബന്ധമുണ്ട് അതെ അപ്പോൾ സമ സമസ്തയുടെ ആൾക്കാരുടെയും അവരുടെ നിലപാടിനെയൊക്കെ അറിയാം സമസ്തയ്ക്ക് സമസ്ത കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള സംഘടനയാണ് അവർ രാഷ്ട്രീയം പ്രയോഗിക്കാറില്ല രാഷ്ട്രീയം പറയാറില്ല പക്ഷേ നേരിട്ടോ അല്ലാതെയോ സംസ്ഥയുടെ പിന്തുണയാണ് മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ നട്ടല് ഇതുവരെ അതിനാണ് ഇളക്കം തട്ടിയിരിക്കുന്നത് ആ ഇളക്കം ഉണ്ടാക്കുന്നതിൽ ലീഗ് നേതാക്കന്മാർക്ക് വലിയ പങ്കുണ്ട് ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട് അത് അതേപോലെ തന്നെ സമസ്തയുടെ നേതാക്കന്മാർക്കും അതിനകത്ത് പങ്കുണ്ട് അത് വേറെ കാര്യം പക്ഷേ ആത്യന്തികമായി മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയം വേറെ മതം വേറെ ഇവിടെ നമ്മൾ സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറഞ്ഞു സാദിഖ് തങ്ങൾ ഒരു വശത്ത് ആത്മീയ നേതാവ് തങ്ങൾ എന്ന പ്ര അദ്ദേഹത്തിൻ്റെ സ്ഥാനം പദവി എന്നുമാവട്ടെ മറുവശത്ത് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയ്ക്ക് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയം കളിക്കണം കേരള രാഷ്ട്രീയമാണ് ഐക്യമേണ്ടി രാഷ്ട്രീയമാണ് അതി ബീർ ബീറും വാശിയുമുള്ള സംഘ സംഘർഷം നടക്കുന്ന പ്രതലമാണ് കേരള രാഷ്ട്രീയം സംഭവ ബഹുലമാണ് കേരള രാഷ്ട്രീയം ഒരു വശത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയും മറു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നീട് ഒരു ബി ജെ പി മുന്നണിയും അപ്പോൾ വളരെ വളരെ സംഭവ ബഹുലമായ ഈ രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയ ഭൂമികയിൽ ഞാൻ മതനേതാവാണ് ഞങ്ങളുടെ നേതാവും മത നേതാവാണ് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവകാശമില്ല അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് അദ്ദേഹത്തിന് ആത്മീയത മതിയെങ്കിൽ ആത്മീയതയിലേക്ക് വിൽക്കോട്ടെ രാഷ്ട്രീയം വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കണം രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കണം അത് മുസ്ലിം ലീഗിൻ്റെ ഒന്നാം തരം നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ സി എസ് മുഹമ്മദ് കൊയ ബാഫക്കിത്തങ്ങൾ എത്രയോ നല്ല എത്രയോ നല്ല നേതാക്കന്മാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ലീഗിനെ ഇത്രയും വരെ അതുപോലെയുള്ള മിടുക്കന്മാരായ നേതാക്കന്മാരാണ് മാത്രമല്ല ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ നിലപാട് കോൺഗ്രസ് ഇവിടെ ഈ എന്താണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ജെ പി എന്നൊക്കെ പറഞ്ഞ് വലിയ ആത്മാർത്ഥമായി നിൽക്കുന്നു ഒവൈസിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ബി ജെ പിയെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ മൗദൂദി എസ് ഡി പി ഐ കൂട്ടുകെട്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ശ്രീ പി എസ് എല്ലും താങ്കളുടെ എത്ര സ്ഥാനാർത്ഥികൾക്കാണ് ഭീഷണി ഉണ്ടാക്കിയതെന്ന് അറിയാമോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി ആയിരം നാന്നൂറ് അഞ്ഞൂറ് ഒക്കെ വോട്ടിനെ ജയിച്ചെടുത്ത് വളരെ നിർണായകമായ വോട്ടുകൾ വാങ്ങി ബി സഹായിക്കുന്ന നിലപാടാണ് ഈ എസ് ഡി മഹാരാഷ്ട്രയിൽ സഹായിക്കുന്ന വേറെ വേറെ അവിടെ ഇതൊന്നും അറിയാൻ അറിയാൻ വയ്യ വയ്യ ലീഗിൽ അല്ല ഈ ഒവൈസിയെ സഹായിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പോയിട്ടുണ്ട് അതും കൂടെ ഓർക്കണം എം പിമാരും പോയിട്ടുണ്ട് അതെ അതെ ശ്രീ പി എസ് എല്ലാം അതാണ് ഈ മതത്തെയും രാഷ്ട്രീയത്തെയും വ്യതിരക്തമായി കാണുന്ന ആശയം മാത്രമല്ല നിങ്ങളെപ്പോലും ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ അടിവരയിടേണ്ടതാണ് കോൺഗ്രസ്സിനെയും മുസ്ലിം ലീഗിനെയും പോലെയല്ല ശരി ശരിയായിരിക്കാം മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുകയാണ് അതിൻ്റെ നഷ്ടം പാവഭാരം മുസ്ലിം ലീഗ് ഏൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അതൊക്കെ കോൺഗ്രസ് വിചാരിച്ചോട്ടെ പക്ഷേ നിങ്ങൾ കൂട്ടുകെട്ടുന്ന എസ് ഡി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ലാത്ത കൃത്യമായ അജണ്ടയുണ്ട് അവർ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ജേക്കബ് ജോർജ് അടിവരയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ മതേതരത്വ ഭൂമിയെക്കുറിച്ചും ദീർഘവീക്ഷണത്തോടുകൂടി വേണം ഈ താൽക്കാലിക നേട്ടത്തിന് ഇടപെടേണ്ടത് എന്ന് വസീഫ് പറഞ്ഞതും അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ശ്രീ പി എസ് അലിം അജിംഷ പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ ആത്മീയതയും സംസ്ഥാന രാഷ്ട്രീയവും കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ടുപോയൊരു കുടുംബമാണ് പാണക്കാട് കുടുംബം അവരുടെ വാക്കുകൾ ഏറ്റവും ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ആത്മീയ കാര്യങ്ങളാണെങ്കിലും രാഷ്ട്രീയ നിലപാടുകളാണെങ്കിലും കേരളീയ സമൂഹത്തോട് അടക്കം യോഗിയത്മീത സന്യാസിയാണുണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല അദ്ദേഹം ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ ഞാൻ പാണക്കാട് കുടുംബം കാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ മുസ്ലിം ലീഗിനെ അല്ല ഇന്നലെ യാതൊരു വിധ അവര് പാണക്കാട് തങ്ങന്മാര് ബഹുമാന്യരാണ് അവരല്ലേ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ഒന്നും ഇവിടെ ആർക്കും ഒരു ഒന്നും ഇല്ല ഇവിടെ മുസ്ലിം ലീഗിന്റെ അതാരായാലും വിമർശിക്കപ്പെടും ആ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മുസ്ലിം ലീഗ് എടുക്കുന്ന രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിനകത്ത് തങ്ങൾ കുടുംബവും ഞാൻ പറയുന്നത് കാണാനാകില്ല അതാണ് പാണക്കാട് അല്ല പാണക്കാട് എതിരുള്ള നിലപാട് ഏതെങ്കിലും ഒരു ബോധവിഷ ബോധിവിഷത്തണിൽ ബോധോദയും കിട്ടിയതല്ല കൃത്യമായ എജണ്ടയാണ് കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയതയെ സി പി എം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച പരാജയപ്പെട്ട നിലപാട് കെ എസ് എംസിയെ പൊന്നാനിയിൽ മത്സരിപ്പിച്ച് കേരളത്തിലെ മുസ്ലിം മേഖലയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള സി പി എമ്മിന്റെ നാ ഇ എം എസ് ഭാഷ പറഞ്ഞാൽ നാല് വോട്ടിനു വേണ്ടി എന്തിനും ചെയ്യുന്ന നിലപാട് കെ എസ് എം മുസ്ലിം ലീഗ് നടത്തി മാറ്റി ി പാർലമെന്റിൽ ഇത് മുസ്ലിം ലീഗിന്റെ ഇന്റർവ്യൂവിൽ ഈ ഈ വാക്കുകളുണ്ട് അത് ഞാൻ കണ്ടു അതായത് ഇത് മുസ്ലിം ലീഗ് അതിനുള്ള മറുപടി വസീഫ് നൽകും ഞാൻ അതിലേക്ക് എത്താം ഇടവേള പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യൂ ചെയ്യൂ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും അരലക്ഷ നോട്ടുകൾ കൂട്ടിക്കൊടുത്തത് ഈ സി പി എമ്മിന്റെ കേരളത്തിലെ ഈ പരാജയപ്പെട്ട രാഷ്ട്രീയമാണ് ആ പരാജയപ്പെട്ട രാഷ്ട്രീയത്തിൽ നിന്ന് കരകേറാനുള്ള ശ്രമമാണ്

ഞാൻ 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 ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞു ലീഗ് അല്ലെ വസീഫിന്റെ വാക്കുകൾ മുഴുവൻ സമസ്തയെയും മുസ്ലിം ലീഗിനെ തെറ്റിക്കാൻ വേണ്ടി ഓരോ വ്യക്തികളുടെയും പേരുകൾ പറഞ്ഞ് പോയിന്റ് ചെയ്ത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഒരാളുടെ വാക്കുകളുടെ നിലവാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കേരളത്തിൽ സമസ്തയെ മുസ്ലിം ലീഗിനെ തെറ്റിക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി സി പി എം നടത്തുന്ന മുസ്ലിം ലീഗ് എസ് ഡി പി എ യുമായും രാഷ്ട്രീയമായും സഖ്യമുണ്ടാക്കുകയും അത് യു ഡി എഫിന് നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്താൽ അതിലെ അപകടം വിളിച്ച് പറഞ്ഞുകൊണ്ടു അതിലെ അപകടം വിളിച്ച് പറഞ്ഞൂടും ആ എന്താണ് ഇപ്പോഴത്തെ അതൊക്കെ അതൊക്കെ അതിന്റെ ഒക്കെ രാഷ്ട്രീയ വിശദീകരണം ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഉള്ള കൂട്ടുകെട്ട് ലീഗിന്റെ ഇപ്പോഴത്തെ ആ അത്തരത്തിലുള്ള സമീപനം അത് രാഷ്ട്രീയ കേരളത്തിനും മതേതര കേരളത്തിനും അപകടമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് മറ്റൊരു ഉത്സുത ശ്രമമാകുമോ ശ്രീ പി എസ് മുസ്ലിം മുസ്ലിം ഞാൻ ഒരു കാര്യം പറയാം ലീഗ് ഒരിക്കലും എസ് പി ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാനുള്ള ഒരു 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 പരസ്യമായില്ല പരസ്യമായില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഇത് ഇടതുപക്ഷത്തിന്റെ മുസ്ലിം ലീഗ് വിരുദ്ധതയുടെ ഭാഗമാണ് ഒന്ന് വോട്ട് രാഷ്ട്രീയത്തിനായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ വോട്ട് കിട്ടാത്തതിന്റെ കൊതിക്കറിവാണ് മറിച്ച് ഒരു രാഷ്ട്രീയ ദൃഢതയുള്ളതല്ല ഇത് എന്ന വാദങ്ങളാണ് നിരത്തി നിങ്ങൾ ആക്ഷേപിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിരോധിക്കാൻ ശ്രീ അഡ്വക്കേറ്റ് പി എസ് എൽ എം മുതിർന്നത് താങ്കൾ കേട്ടിരിക്കുമല്ലോ മറുപടി ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ജമായത്ത് ഇസ്ലാമി മുൻകാലങ്ങളിൽ മൗദൂദിയൻ ആദർശമൊക്കെ മുന്നോട്ട് വെച്ച് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവർ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇടപെടാൻ വരുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവർ കോൺഗ്രസ്സിന് ആയിരുന്നു പൊതുവെ പിന്തുണ കൊടുക്കുക അവരുടെ എല്ലാ ലേഖനങ്ങളും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം ആർക്കാണ് വേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ നേതാക്കന്മാരുടെ എല്ലാം പ്രസംഗങ്ങൾ അവരുടെ ലേഖനങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകളായി ഏറ്റവും അക്രമകാരികളായി ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഒക്കെ കണ്ടവരാണ് ഇവർ ഇടക്കാലത്ത് എവിടെയോ പ്രാദേശികമായി ഇവരൊന്നോ രണ്ടോ സ്ഥലങ്ങളിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കിയ സമയത്തെല്ലാം ആ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വം ഇടപെട്ട് അതൊക്കെ തിരുത്തിയിട്ടുമുണ്ട് അതൊന്നൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് എവിടെയും കൊണ്ടുപോയിട്ടില്ല ഞങ്ങൾ എവിടെയും പരസ്യമായി ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ നേതൃത്വം കൊടുത്തിട്ടില്ല സംസ്ഥാന അടിസ്ഥാനത്തിലോ ഞങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിലോ ഒന്നും ഇവരുമായിട്ട് ഒരു ആലോചന നടത്തിയ ഒരു നീക്കുപോക്കിലേക്ക് പോലും ഞങ്ങൾ പോയിട്ടില്ല പ്രാദേശികമായി ഇപ്പോൾ ഇവരൊന്നോ രണ്ടോ പടങ്ങളൊക്കെ എടുത്ത് വലിയ പ്രചരണമൊക്കെ നടത്തുക അതൊക്കെ ഏതെങ്കിലും പ്രാദേശികമായി ഏതോ വാർഡുകളിലോ മറ്റോ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ പ്രദേശത്ത് അത് നമുക്കറിയാമല്ലോ ഈ ഒക്കെ അപ്പുറത്തേക്ക് എന്തോ നീക്കുപോക്കുകളോ ഏതോ സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലൊക്കെ നടന്നതാ അതൊക്കെ ഓരോ പ്രദേശത്തിൻ്റെയും എടുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതാ അല്ലാതെ പൊതുവായി ജമായത്ത് ഇസ്ലാമിയുമായി ഒരു ധാരണയും ഒരു ഓരൻസും ഞങ്ങളില്ല ഇത്രയും പരസ്യമായി ഞങ്ങൾ ഇനിപ്പോ മുൻകാലങ്ങളുടെ പോട്ടെ ഇപ്പോ ഇവർ പറയണ്ടേ ഇവരുടെ നേതാക്കന്മാർ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ തീവ്രവാദി തീവ്രവാദ പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമിയം എസ് സി എന്നാൽ ഇപ്പോൾ ഇവർ പറയണ്ടേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇവരുടെ നിലപാടുകളെക്കുറിച്ച് ഇതെല്ലാവരും അകറ്റി നിർത്തേണ്ട ഒരു വിഭാഗമാണ് എന്ന് പറയുന്നില്ലേ അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ സമസ്തയുമായിട്ട് ഞങ്ങൾ സമസ്തയുടെ നാവായി വന്നിട്ടില്ലല്ലോ ഞങ്ങൾ പറഞ്ഞതെന്താ സമസ്ത ഇവിടെ മുസ്ലിം ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഒന്ന് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി നിങ്ങളുടെ ബന്ധമാണോ അത് അവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ മുസ്ലിം ജനവിഭാഗങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങളാകെ ഞങ്ങളുടെ ചൊൽപ്പടിയിലാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ആരായി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ഈ തങ്ങൾക്ക് മുസ്ലിം ലീഗിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ എല്ലാവരുടെയും പിന്തുണ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മുജാഹിദ് ജമായത്ത് പോലെയുള്ളവർക്ക് ആത്മീയ ആചാര്യനായി ഇപ്പൊ വോട്ട് കൊടുക്കുന്ന ജമായത്ത് ഇസ്ലാമിക്ക് ഈ തങ്ങളെ ആത്മീയ അംഗീകരിക്കാൻ പറ്റുമോ മുജാഹിദ് വിഭാഗത്തിന് പറ്റുമോ പി എം എസ്സലാമിന് പറ്റുമോ പറ്റില്ല എന്നാ ഞങ്ങൾ പറഞ്ഞത് എന്നാൽ ഇവരുടെ എല്ലാം ഉപദേശം കേട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ മാത്രമല്ല സമസ്തയുടെ നേതൃത്വവും പറയുന്നു അത് തെറ്റാണ് അതോടൊപ്പം ഈ പറയുന്ന ഇപ്പോൾ ഒരു മഹൽ അസോസിയേഷനോ മറ്റോ ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പള്ളികളിലൊക്കെ നടക്കുന്നത് എന്താ പൊതുവെ ഈ പള്ളികളിലൊന്നും രാഷ്ട്രീയം കൂട്ടി കലർത്താറില്ല ഇവർ പള്ളികളിൽ എല്ലാം ഇപ്പോൾ മുസ്ലിം ലീഗ് പള്ളിയാക്കി മാറ്റുക നേരത്തെ ഈ സമസ്തയുടെയും മറ്റും നേതൃത്വത്തിൽ അതിനൊരു പൊതുമുഖമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും പള്ളി കമ്മിറ്റികൾ ഹൈജാക്ക് ചെയ്യുക ആർ എസ് എസുകാർ അമ്പലത്തിൽ ഇടപെടുന്നത് പോലെ മുസ്ലിം ലീഗുകാർ ഇപ്പോ സമസ്തയെപ്പോലും മാറ്റി നിർത്തി മുസ്ലിം ലീഗ് അതാണ് കറകളഞ്ഞ മുസ്ലിം ലീഗ് അതിൽ പാണ്ഡിത്യൊന്നും വേണ്ട അതിലൊരു ഭക്തിയും വേണ്ട അതിലൊരു വിദ്യാഭ്യാസമോ മത പരിഗണന ഒന്നുമില്ല കറകളഞ്ഞ മുസ്ലിം ലീഗ് ആവണം അവനെ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹിയാക്കുക ആ പള്ളിയുടെ കാതിയാക്കുക ആ പള്ളിയുടെ ചുമതലക്കാരനാക്കുക അതിനെതിരെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ വലിയ ആക്ഷേപം വരുന്നുണ്ട് അതാ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്നത് തെറ്റായ കളിയാണ് രാജ്യം ആർ എസ് എസ് ഭരിക്കുന്ന സമയത്തോ ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോ അതിന് ആക്കം കൂട്ടുന്ന നിലപാടുകൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകരുതോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകരുതോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ നേതൃത്വത്തിൽ അധികാരവും സാമ്പത്തിക ആര്യാടൻ മുഹമ്മദ് എന്ന നേതാവ് ഞാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള നേതാവാണ് കോൺഗ്രസ് നേതാവാണ് ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദവുമായിരുന്നു ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്ത് നിന്ന് പാണക്കാട് സിഹാബ്ദങ്ങൾക്കെതിരെ മയക്കി വെച്ച് പ്രസംഗിച്ചിട്ടുള്ളത് എത്ര തവണ എന്ത്ാർപ്പായിട്ടുള്ള പ്രസംഗങ്ങൾ അറിയാമല്ലോ മലപ്പുറത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്നിട്ട് കോൺഗ്രസ് വല്ലതും അത് നടക്കണം പാരമ്പര്യോലെ ആഹാ അത് ഭയങ്കരമായിട്ട് എന്ത് മതത്തിനെതിരെ മത മതമേധാവിത്വത്തിനെതിരെയായിരുന്നു ആര്യാടന്റെ നിലപാട് മുഴുവൻ രാഷ്ട്രീയത്തിൽ അതും കൂടി ഓർക്കണം തീർച്ചയായും എന്തായിരുന്നാലും മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കലർത്തുന്നതും ഒപ്പം മുസ്ലിം ലീഗ് മതേതരത്വത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് ഇത്തരം തീവ്ര കക്ഷികളിലേക്ക് ചാരുന്നതും വരുത്തിയേക്കാവുന്ന വോട്ട് രാഷ്ട്രീയത്തിൻ്റെ നേട്ടമെന്നതിനപ്പുറത്തേക്കുള്ള ഒരു അപകടത്തെയാണ് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ശ്രമിച്ചത് ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി ന്യൂസ് സൺവീസിലൂടെ